ഹായ് ഫ്രണ്ട്സ്, മോം ആൻഡ് ഹനൂസ് വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വാസ്ലിൻ കൊണ്ട് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കിടിലം ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തത് തന്നെയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും ചിന്തിക്കും, നമ്മൾ ഇത്രയും കാലം അറിയാതെ പോയ വാസ്ലിൻ ടിപ്സുകൾ. അതിനായിട്ട് ഞാൻ ഒഴിവാക്കിയ ഒരു വാസ്ലിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. വാസ്ലിൻ്റെ ടിന്നൊക്കെ അടിഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതുപോലെ നമ്മുടെ കയ്യിൽ മോതിരമൊക്കെ ടൈറ്റായി കിടക്കാറില്ലേ, അത് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഊരിയെടുത്താൽ കൈ നല്ല രീതിയിൽ വേദനിക്കും. എന്നാൽ ഇതുപോലെ കുറച്ച് വാസ്ലിൻ കൈയിൻ്റെ വിരലുമേൽ ആക്കി കൊടുത്തതിന് ശേഷം അത് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ കയ്യുമേ ഇതുപോലെ മോതിരം നല്ല രീതിയിൽ ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് മോതിരം കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നുമില്ലാതെ കുറച്ച് വാസ്ലിൻ ഉണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഊരിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വളകളും വാസ്ലിൻ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. വള ഇടാനും പ്രയാസമാണെങ്കിൽ ഇതുപോലെ വാസ്ലിൻ കയ്യിന്മേൽ നല്ല രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തൂത്തിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. ഈ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സിലോട്ട് പോവാം. സ്കൂളിൽ പോകുന്ന മക്കളുടെ ഷൂ നമ്മൾ ഒരു ദിവസം പോളിഷ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ ഈ കുറച്ച് വാസ്ലിൻ എടുത്ത് ഇതുപോലെ ഷൂവിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്ത് നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലേസിങ് കിട്ടും. മഴക്കാലമായതുകൊണ്ട് മക്കളുടെ ഷൂ വെള്ളം നനച്ച് കഴുകാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ വാസ്ലിനൊക്കെ വെച്ച് നല്ല രീതിയിൽ തേച്ചതിന് ശേഷം ഒരു കോട്ടൺ ടവൽ എടുത്ത് നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു പോളിഷ് ചെയ്ത ഷൂ പോലെ തന്നെ ഇരിക്കും. നല്ല തിളങ്ങുന്ന രീതിയിൽ ഇതുപോലെ കിട്ടും. ഇനി രണ്ട് ഷൂവുമുള്ള മാറ്റം കാണിച്ചു തരാം. ഇത് നല്ല രീതിയിൽ പോളിഷ് ചെയ്തതുപോലെയുണ്ട്. ഇനി മറ്റേ ഷൂവിൻ്റെ ചളി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ഷൂമേലുള്ള വ്യത്യാസം. വാസ്ലിൻ ചെയ്ത് പോളിഷ് ചെയ്തെടുത്ത ഷൂ നല്ല രീതിയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മറ്റേ ഷൂവിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്ക് വളരെ ഉപകാരപ്രദമാവും. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ പശ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കയ്യുമേൽ ആയാൽ അത് പോവാൻ നല്ല പാട് തന്നെയായിരിക്കും. അപ്പോൾ പശ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വാസ്ലിൻ കയ്യിൽ നല്ല രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്താലും പോയി കിട്ടും. ഇല്ലെങ്കിൽ കൈ നല്ല രീതിയിൽ കഴുകിയെടുത്താലും നല്ല പെട്ടെന്ന് പശ കയ്യിൽ നിന്ന് പോവും. ഇനി കുഞ്ഞു മക്കളുടെ കയ്യിൽ പശ ആയാൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. മുടി നരച്ചവർ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ നെറ്റിയിലൊക്കെ നല്ല രീതിയിൽ കളറ് പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പ്രശ്നമുള്ളവർ ഇതുപോലെ കുറച്ച് വാസ്ലിൻ എടുത്ത് നെറ്റിയുടെ സൈഡിലൊക്കെ വാസ്ലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ഡൈ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് വർക്കാവാതിരിക്കുകയും അതുപോലെ മിക്സിയുടെ ജാറിൻ്റെ ബാക്കിൽ ഇതുപോലെ നല്ല രീതിയിൽ അയക്കു പിടിച്ചിട്ടുമുണ്ടാവും. അതിനൊക്കെ പരിഹാരമായി കുറച്ച് വാസ്ലിൻ എടുത്ത് ഇതുപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തത് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും. മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ പരിഹാരവും മാറും. ജാറിൻ്റെ ഉള്ളിൽ നമ്മൾ വാസ്ലിൻ ഒരിക്കലും ആക്കി കൊടുക്കരുത്. അങ്ങനെ ടൈറ്റായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി. പുറകുവശം ഇതുപോലെ വാസ്ലിൻ ചെയ്ത് നല്ല രീതിയിൽ കഴുകിയെടുക്കാം. വെള്ളമാക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ജാറിൻ്റെ ഈ മുകളിൽ ഭാഗത്തും കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല ഒരു ഗ്ലേസിങ് കിട്ടും. വാസ്ലിൻ തേച്ച് തുടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്.
നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണല്ലോ ഫ്രിഡ്ജ്. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് ഫ്രിഡ്ജ് അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ കയ്യിലുള്ള എല്ലാ അഴുക്കും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലും ഉള്ളിലും ഒക്കെ ആവും. ഇതുപോലെ കുറച്ച് വാസ്ലീൻ ആക്കിയതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. പെട്ടെന്നൊന്നും അഴുക്ക് പിടിക്കുകയുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ കിച്ചണിലുള്ള ഡോറ് എപ്പോഴും ഇതുപോലെ എണ്ണമയവും അഴുക്കും പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ ഇതുപോലെ കുറച്ച് വാസ്ലീൻ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തൂത്തിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട ഇതുപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് വാസ്ലീൻ കോട്ടൺ തുണിയിൽ ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ അതിലുള്ള അഴുക്കൊക്കെ പോയി നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഫ്രൈമിലും കുറച്ച് വാസ്ലീൻ ആക്കി ക്ലീൻ ചെയ്തെടുക്കുന്നു. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണട നല്ല ക്ലിയറായി കാണുവാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ് അടുക്കളയിലൊക്കെ കൊണ്ടുവച്ച് വീഡിയോ കാണുന്ന സമയത്ത് ഫോണിൽ മഞ്ഞൾക്കറയും എണ്ണയും ഒക്കെ ആവാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുമക്കളുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണെങ്കിലും അവർ അത് അയക്കാക്കി നമുക്ക് തരാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫോണ് കഴുകിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ വാസ്ലീൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചോ ഇതുപോലെ നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ ഫോണിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഈ മഴക്കാലത്ത് നമ്മൾ യൂസ് ചെയ്യാതെ ബാഗ് കുറച്ച് കാലം വെക്കുകയാണെങ്കിൽ അതിനൊരു പൂപ്പൽ പോലെ വരുമല്ലോ. ഒരു വൃത്തികേടായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ വാസ്ലീൻ ആക്കി കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നല്ല രീതിയിൽ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ബാഗിൻ്റെ പൂപ്പലൊക്കെ പോയി നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയി കിട്ടും. വാസ്ലീൻ ഉപയോഗിച്ച് ഇതുപോലെ മക്കളുടെ ബാഗൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പൊടിയൊന്നും പിടിക്കുകയില്ല. നല്ല പുതിയതുപോലെ തിളങ്ങുകയും ചെയ്യും. അതുപോലെ ബാഗിൻ്റെ സിബൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് ടൈറ്റായി പോവാറുണ്ട്. അതും ഈ വാസ്ലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് സിബൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് തുറന്നെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മളെല്ലാവരും ചന്ദനത്തിരിയൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. നമ്മളത് ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് കത്തിത്തീരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ചന്ദനത്തിരി എടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് വാസ്ലീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ചന്ദനത്തിരി കുറേ നേരം നിന്ന് കത്തുകയും ചെയ്യും. പിന്നെ അതിൻ്റെ സ്മെല്ല് അവസാനം വരെ നിൽക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലുള്ള ഭരണികൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. മഞ്ഞളും മുളകും ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഭരണികൾ ഇത് നമ്മൾ എപ്പോഴും കിച്ചണിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിൽ എപ്പോഴും അഴുക്ക് പിടിച്ചിരിക്കും. നമ്മൾ എത്ര തുടച്ചാലും അത് വൃത്തിയായി കിടക്കുകയില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഭരണികളായതുകൊണ്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വാസ്ലീൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഭരണികളൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. പിന്നെ പെട്ടെന്നൊന്നും പൊടികൾ പിടിക്കുകയുമില്ല, വൃത്തികേടാവുകയുമില്ല. നല്ല ക്ലീനായി എപ്പോഴും കിച്ചണിൽ ഭരണികൾ ഉണ്ടാവും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാനൊരു ചീർപ്പ് എടുത്തിട്ടുണ്ട്. ആ ചീർപ്പിൽ വാസ്ലിൻ ഇതുപോലെ തേച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ മക്കളുടെ മുടിയൊക്കെ നന്നായിട്ട് പാറിക്കളിക്കാറുണ്ട്. നമ്മൾ എണ്ണ തേച്ച് കൊടുത്താലും പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാൽ അതേ അവസ്ഥ തന്നെ ആവാറുണ്ട്. ചില കുട്ടികൾക്ക് എണ്ണ തേക്കുന്നതും ഇഷ്ടമുണ്ടാവുകയില്ല. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് വാസ്ലീൻ ചീർപ്പിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മക്കളുടെ തലമുടി വാർന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ തേച്ചതുപോലെ നല്ലൊരു മിനുസമുള്ള രീതിയിൽ നല്ല ഭംഗിയായി കിട്ടുകയും ചെയ്യും. മുടിയുടെ തലപ്പത്തുള്ള കെട്ടുകളൊക്കെ നല്ല രീതിയിൽ ചീകിയെടുക്കാനൊക്കെ കഴിയും. മുടിയൊക്കെ തലഭാഗം കെട്ടുപിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
പിന്നെ മുടിക്ക് നല്ല എണ്ണ മയത്തിൻ്റെ തിളക്കവും കിട്ടും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, ലൈക്കും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഇനിയൊരു അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും വീണ്ടും വരാം. ഇതുവരെയും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.